കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പേപ്പെട്ടിയുടെ കടിയേറ്റത് 30 ആളുകൾക്കാണ്. തെരുവുനാശല്യം രൂക്ഷമായ അതിർത്തി മേഖലയിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നായ ഉന്മൂലനം ചെയ്യാൻ നിയമം അനുവദിക്കാത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരും കൈമലർത്തുകയാണ്. കാണാം കരുണാപുരത്തെ തെരുവോര കാഴ്ചകൾ. കമ്പംമട്ട് ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്ത കാഴ്ചയാണിത്. നിരവധി പേരുണ്ട് സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇവയെ പൂട്ടുവാൻ ആരാണ് തുനിഞ്ഞിറങ്ങേണ്ടത്? കൊന്നുകളയുകയോ കല്ലെറിഞ്ഞൊടിക്കുകയോ അല്ല ചെയ്യേണ്ടത്, പിന്നെന്തെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇങ്ങനെ. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ മാസങ്ങളില് രാമക്കൽമേട് ചോറ്റുപാറ ഭാഗങ്ങളിൽ നിരവധി ആളുകളെ കടിക്കുകയും നിരവധി ആളുകൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര അങ്ങേയറ്റം ഞങ്ങൾക്ക് ഒരു വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് ഇത് തെരുവുനായ്ക്കളുടെ ശല്യം. അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയേ തീരൂ. കമ്പംമട്ട് മേഖലയിൽ രൂക്ഷമായിരിക്കുന്ന തെരുവുനായ ശല്യം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും ആവശ്യം. പക്ഷെ ആര് നടപടി കൈക്കൊള്ളുമെന്നത് ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. കുഴിത്തൊളുവിൽ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ വളർത്തിയിരുന്ന പശുവിന് പേവിഷബാധയേറ്റത്. ഇതിന് എങ്ങനെ വിഷബാധയേറ്റു എന്നത് ആർക്കും അറിയില്ല. ഉടമ പറയുന്നത് ഇങ്ങനെ. ഇതിനെപ്പറ്റി ഈ പട്ടി കടിച്ചാട് യാതൊരു അറിവില്ല. പശുവിന് എന്തോ തീറ്റ എടുക്കുന്നില്ലായിരുന്നു, വെള്ളം കുടിക്കുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിച്ചു വന്ന് ഗ്ലൂക്കോസും കാൽസ്യം ഒക്കെ കയറ്റി. അത് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പശുവിന് ഇതുപോലെ പേരുടെ ലക്ഷങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്. നമ്മൾ പിന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. ഡോക്ടർ പിന്നെ വന്ന് നോക്കിയപ്പം പറഞ്ഞു ഇത് പേരുടെ ലക്ഷണമാണ്. അടിയന്തര നടപടി അധികൃതർ കൈക്കൊള്ളണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ജൂലൈ 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാവണം. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്.